നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തോൽവി സി പി എമ്മിനുണ്ടായി. ചേലക്കര മാത്രമാണ് തിരികെ കിട്ടിയത്, അത് വലിയൊരു ആശ്വാസമാണ്. വലിയൊരു തോൽവി ഉണ്ടായി എന്ന് പറഞ്ഞത്, അതായത് വലിയ തിരിച്ചടി, അതായത് ജനവികാരം ഈ സർക്കാരിനെതിരെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ചേലക്കരയിലെ വിജയം കൊണ്ട് ഈ കേരളത്തിന് മനസ്സിലായത്. ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണല്ലോ ഉണ്ടായത്, അതുതന്നെയാണ് ജനവികാരം സർക്കാരിനെതിരാണ്, സി പി എമ്മിനെതിരാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന്, എന്തിനേറെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പോലും പല അബദ്ധങ്ങളാണ് വന്നത്. ഇതെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വന്ന് വലതുപക്ഷം വലിയ രീതിയിൽ ആഘോഷം നടത്തി, ചേലക്കര കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ സി പി എം നിൽക്കുമ്പോഴും ഇതിനെല്ലാം ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനം വീണ്ടും ആവർത്തിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സംസാരം. പാണക്കാട് തങ്ങളെ വിമർശിച്ചത് രാഷ്ട്രീയ വിമർശനമാണെന്നും മറ്റൊന്നും അല്ല എന്നുമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു ക്യാപ്സൂൾ ഇറക്കിയിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം സംസാരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ ആർ എസ് എസ് നേതാക്കളെ ഇപ്പോൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസത്തെ തോന്നൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല ഭരണഘടന, അതിനെ തകർക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമം. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളെല്ലാം പതിയെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളായി മാറുന്നു. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാറ്റം. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ലീഗ്. കോൺഗ്രസ് നിലപാടിനോട് എതിർപ്പ് വേണമെന്നും ലീഗിൽ അഭിപ്രായമുണ്ടായി, എന്നിട്ടും ലീഗ് എതിർത്തില്ല. കേരളത്തിലെ മന്ത്രിസഭയിലെ സ്ഥാനം പോകുമോ എന്ന് ലീഗ് പേടിച്ചു. അന്ന് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പുണ്ടായി, പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്ത് പോയി, പക്ഷേ തങ്ങളെ കാണാൻ ആരും പോയില്ല. അധികാരം നിലനിർത്താൻ ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്ന രൂപത്തിൽ ലീഗ് മാറിയെന്നും പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ലീഗ് ചേർത്ത് നിർത്തുകയാണ്. ചേലക്കര പിടിക്കാൻ യു ഡി എഫ് നന്നായി ശ്രമിച്ചില്ലേ? സർക്കാർ വിലയിരുത്തൽ എന്നല്ലേ യു ഡി എഫ് പറഞ്ഞത്? എന്നിട്ട് എന്തായി? ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ അടക്കം സകലരെയും അണിനിരത്തിയില്ലേ? ആകെ നോക്കിയാൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം അണിനിരക്കുന്നു എന്ന ഫലമാണ് പറയുന്നത്. പാലക്കാട് എൽ ഡി എഫ് വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞു. ചേലക്കരയിൽ രമ്യയ്ക്ക് ലോക്സഭയിൽ കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ല, എന്നാൽ എൽ ഡി എഫിന് വോട്ട് കൂടി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. വലിയ തകർച്ച നേരിട്ടത് ബി ജെ പിക്കാണ്. പാലക്കാട് ബി ജെ പിയുമായുള്ള വോട്ട് അകലം കുറച്ചു. എൽ ഡി എഫിന് ആവേശം പകരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിതെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ട്രോളുകളും വിവാദങ്ങളും ഒക്കെ സി പി എമ്മിനും സർക്കാരിനുമെതിരെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പോലും ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായത്. അപ്പോഴും പാണക്കാട് തങ്ങളെയും അതോടൊപ്പം തന്നെ ലീഗിനെയും ഒക്കെ വിമർശിക്കുന്ന നീക്കങ്ങളാണ് പിണറായി വിജയനിൽ നിന്നുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പാണക്കാട് തങ്ങളെ വിമർശിക്കുന്ന വാദങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് ഒരു തിരിച്ചടി, അതായത് തെരഞ്ഞെടുപ്പിലൊരു തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണം അതും കൂടിയാണ്. എന്തായാലും ഇപ്പോഴും മുഖ്യമന്ത്രി ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടെ മറ്റൊരാൾ ചില ന്യായീകരണങ്ങളുമായി, ചില ക്യാപ്സൂളുകളുമായി വന്നിട്ടുണ്ട്. ഇ പി ജയരാജനാണ് പത്രപരസ്യം നൽകിയതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇ പി ജയരാജന്റെ ചോദ്യം. പരസ്യം നൽകാൻ വി ഡി സതീശനോട് ചോദിക്കണോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചിരിക്കുന്നത്. പത്രപരസ്യ വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു ഇ പി പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. സുന്നി വിഭാഗത്തിന്റെ മുഖപത്രത്തിലാണ് പരസ്യം നൽകിയത്. മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തിയാലേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് സുന്നി വിഭാഗം. പത്രപരസ്യം എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നില്ലേ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രക്കാർ പത്രപരസ്യം നൽകാൻ സമീപിക്കും. അങ്ങനെ അവർ സമീപിച്ചു, പ്രത്യക്ഷത്തിൽ പരസ്യമല്ല എന്ന നിലയിലല്ലേ ബി ജെ പിയും യു ഡി എഫുകാരും പരസ്യം നൽകുന്നത്? എല്ലാവരും ഞങ്ങളെ വായിച്ച് മനസ്സിലാക്കട്ടെ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഞാൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന സമയത്ത് കോൺഗ്രസിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പരസ്യം നൽകിയിട്ടില്ലേ?
പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പത്രങ്ങളിലൊക്കെ പരസ്യം വരുമ്പോൾ ബേജാറാവുക, ഭയപ്പെടുക, അങ്ങനെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, ഇതെല്ലാം അവരുടെ പാപ്പരത്വത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കതൊന്നുമില്ല, ഞങ്ങൾ തുറന്ന പുസ്തകമാണ്, ഇ പി ജയരാജൻ വ്യക്തമാക്കി. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി ഒരു ജനവികാരവുമില്ല. എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് എന്നും ഇ പി കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ അവർക്ക് നാശമുണ്ടാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പാളിച്ചകൾ വന്നത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് പിണറായി വിജയനും ഇ പി ജയരാജനും ഒക്കെ ന്യായീകരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.